പഴയ തേവടിശ്ശി യാത്രക്കാരിയുടെ ജൽപ്പനവും രാമകൃഷ്ണന്റെ നടനവും. തിരുവനന്തപുരത്തെ പഴയ ഒരു തേവടിശ്ശി യാത്രക്കാരി ചാലക്കുടിക്കാരനായ ഒരു മോഹിനിയാട്ട കലാകാരനെ ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ അപമാനിച്ചേ എന്ന് പറഞ്ഞ് ഇപ്പൊ ചോദിച്ചു കളയാമെന്ന് പറഞ്ഞ് മാപ്പറകൾ ഇന്ന് രാവിലെ അവരുടെ വീട്ടിൽ ഇരച്ചു കയറി അവരുടെ വായിൽ നിന്ന് കണക്കിനെ മേടിച്ചു. മൈക്കുമായി തൻ്റെ വീട്ടിൽ അനുവാദം കൂടാതെ ചാടിക്കയറിയ മാപ്പറകളുടെ മണ്ടയിൽ താൻ കഴിഞ്ഞ 70 കൊല്ലം കൊണ്ട് നടന്ന ആ ഫ്രസ്ട്രേഷൻസ് എല്ലാം അങ്ങ് കമട്ടി. മാപ്പറകളുടെ ചോദ്യത്തിനെല്ലാം ഉരുളയ്ക്ക് ഉപ്പേരി എന്ന പോലെ അവർ കല്ലുപോലെ നിന്ന് മറുപടി പറഞ്ഞു. അവസാനം മുഖത്തടിക്കുന്നത് പോലെ കതകും കൊട്ടിയടച്ചു. നിരാശയോടെ മാപ്പറകൾ മടങ്ങിപ്പോയി. ഈ തേവടിശ്ശി ആട്ടക്കാരി കൂത്തച്ചി എന്നൊക്കെ കേട്ട് ആരും നെറ്റിച്ചുളിക്കേണ്ട കേട്ടോ. കൂത്ത് കളിക്കുന്ന അച്ചിയെയാണ് കൂത്തച്ചി എന്ന് വിളിക്കുന്നത്. ദേവദാസികളിൽ നിന്ന് ദാസ്യനൃത്തവും ദാസ്യനൃത്തത്തിൽ നിന്നും തേവടിശ്ശിയാട്ടം ഉണ്ടാകുകയും തേവടിശ്ശിയാട്ടത്തിൽ നിന്ന് മോഹിനിയാട്ടം ഉണ്ടായ ചരിത്രവും മനസ്സിലാക്കുമ്പോൾ നിങ്ങളുടെ ഈ നെറ്റിച്ചുളിവ് അങ്ങ് മാറും. അതുകൊണ്ട് നാട്യകലാകാരികളെ കൂത്തച്ചി എന്ന് വിളിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. ഒരു കോടതിയും ഡിഫമേഷന് കേസെടുക്കുകയുമില്ല. ഇനി എങ്ങനെയാണ് ഈ വിവാദം ഉണ്ടായതെന്ന് നോക്കാം. ഇക്കഴിഞ്ഞ അലസിപ്പോയ കേരള യൂണിവേഴ്സിറ്റി കലോത്സവത്തിൻ്റെ മാർഗംകളി വിധികർത്താവും കോഴവിവാദത്തെ തുടർന്ന് ആത്മഹത്യ ചെയ്ത ഷാജി പൂത്തട്ടയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഒരു യൂട്യൂബറുമായി സംസാരിച്ചു കൊണ്ടിരിക്കവെയാണ് ഈ പഴയ കൂത്തച്ചയുടെ മനസ്സിലുണ്ടായിരുന്ന സകല കലിപ്പുകളും ഫ്രസ്ട്രേഷനുമെല്ലാം അണപൊട്ടി ഒഴുകിയത്. മോഹിനി ആയിരിക്കണം എപ്പോഴും മോഹിനിയാട്ടം കളിക്കുന്ന ആൾക്കാർ. ഇയാള് കണ്ടു കഴിഞ്ഞാൽ കാക്കേരൻ നിറം, എല്ലാം കൊണ്ടും കാല് കുറച്ചിങ്ങനെ അകത്തി വെച്ച് കളിക്കുന്ന ഒരു ആർട്ട് ഫോമാണ്. ഒരു പുരുഷൻ കാലും കവച്ച് വെച്ചിട്ട് മോഹിനിയാട്ടം കളിക്കുകയെന്ന് പറഞ്ഞാൽ ഇതുപോലൊരു അരോചകമില്ല. എൻ്റെ അഭിപ്രായത്തിൽ മോഹിനിയാട്ടം ഒന്ന് ആമ്പിള്ളേർക്ക് പറ്റണമെങ്കിൽ അതുപോലെ സൗന്ദര്യം ഉണ്ടാവണം. ആമ്പിള്ളേരിൽ നല്ല സൗന്ദര്യം ഉള്ളവരുണ്ടേ, അവരായിരിക്കണം. ഇവനെ കണ്ടു കഴിഞ്ഞാണ്ടല്ല ദൈവം പോലെ പെറ്റ തള്ള സഹിക്കില്ല. അത്രയ്ക്ക് ഒരു അരോചക മോഹിനിയാട്ടം കൊണ്ടാണ് നടക്കുന്നത്. ഇതാണ് ലോകം മുഴുവൻ ഈ പിള്ളേരെയൊക്കെ പഠിപ്പിക്കുന്നത്. ഈ പരാമർശം തന്നെ കുറിച്ചാണെന്ന അവകാശവാദവുമായി അന്തരിച്ച കലാഭവൻ മണിയുടെ സഹോദരനും നർത്തകനുമായ ആർ എൽ വി രാമകൃഷ്ണൻ രംഗത്തെത്തിയതോടെയാണ് ഈ വിവാദം ചൂടുപിടിച്ചത്, ചാനൽ സംഘങ്ങൾ ചാടി വീണത്. ഇപ്പോൾ ആരും ഗൗനിക്കാതെ മോഹഭംഗം വന്ന അല്പം അസൂയയും കുശുമ്പും കുന്നായ്മയൊക്കെയുള്ള ഒരു പഴയ തട്ടുമ്പുറത്തായ പഴയ തേവടിശ്ശി ആട്ടക്കാരിയുടെ ജൽപ്പനങ്ങൾ എന്ന രീതിയിൽ ഇവരുടെ വാക്കുകൾ തള്ളിക്കളയേണ്ടുന്നതിന് പകരം ഇതിനെ വിവാദമാക്കുവാനുള്ള ഒരു കാമ്പും ഈ വിഷയത്തിൽ ഇല്ല എന്ന് മനസ്സിലാക്കുക. ഇതിനെ അവജ്ഞയോടെ തള്ളിക്കളയുക എന്നതാണ് ഇത്തരം വിവാദങ്ങൾക്കുള്ള മറുമരുന്ന്. ഇവരുടെ ഫ്രസ്ട്രേഷൻ എന്തുകൊണ്ടാണ് എന്ന് ഇവരുടെ വാക്കുകൾ കേട്ടാൽ നമുക്ക് മനസ്സിലാകും. ഇത്രയും വർഷമായിട്ടേ നിങ്ങൾക്ക് എന്നെ അറിയായിരുന്നോ? ഒറ്റ ചോദ്യം, ഈ നിൽക്കുന്ന ആർക്കെങ്കിലും കലാമണ്ഡലം സത്യഭാമ ഇന്ന സ്ഥലത്ത് താമസിക്കുന്ന കണ്ണായ സ്ഥലമാണ് ഇവിടെ താമസിക്കുന്നോ? നിങ്ങൾ എന്തെങ്കിലും കാര്യത്തിന് നിങ്ങളുടെ ചാനലുകളിൽ എന്തെല്ലാം പരിപാടികൾ നടത്തും? നിൽക്കടോ നിൽക്കടോ. ആ അല്ല 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 കേക്ക്, അതൊന്നുമല്ല മിണ്ടേരിയടാ. അതായത് ഏതെങ്കിലും ചാനലിൽ ഞങ്ങളുടെ ഒരു ഇന്റർവ്യൂ അല്ലെ കലാകാരന്മാരെ ഞാൻ ചോദിക്കട്ടെ, ഈ യോഗത്തിന് ശേഷം കലാപരിപാടികൾ എന്ന് പറഞ്ഞാലല്ലേ ഓഡിയൻസ് അവിടെ ഇരിക്കണുള്ളൂ. കലാകാരന്മാർ അതിന് വേണം നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ? ആണ്. അപ്പൊ അതുകൊണ്ട് അപ്പൊ നിങ്ങളെ ഇതുവരെ നിങ്ങൾക്ക് അവാർഡ് കിട്ടാത്തോണ്ടാണോ പേ അവാർഡ് കിട്ടാത്തോണ്ടാണോ നിങ്ങളിങ്ങനെ പ്രതികരിച്ചേ? ഞാൻ ചോദിക്കട്ടെ, ഈ അവാർഡുകൾ കിട്ടാത്ത കുറെ പേരുണ്ട്, അവരൊക്കെ നല്ല അന്തസ്സായിട്ട് കല കൈകാര്യം ചെയ്യുന്നവരാണ്. ഇന്ന് ഈ വലിയ മഹത്വം വിളമ്പുന്ന ഈ പഴയ ദാസിയാട്ടം അല്ലെങ്കിൽ തേവടിശ്ശിയാട്ടത്തിന്റെ അല്പം ചരിത്രം നാം മനസ്സിലാക്കിയാൽ ഇതിലൊന്നും അധികം വില കൊടുക്കേണ്ടതില്ല എന്ന് മനസ്സിലാകും. കേരളീയ ക്ഷേത്രങ്ങളിൽ നിലനിന്നിരുന്ന ദേവദാസി നൃത്തത്തിൻ്റെ പരിഷ്കരിച്ച രൂപമാണ് മോഹിനിയാട്ടം. കുറച്ചുകൂടെ വിശദമാക്കാം. ഊഹാപോഹങ്ങളും ദുരൂഹതകളും വിവാദങ്ങളും നിറഞ്ഞതാണ് മോഹിനിയാട്ടത്തിൻ്റെ ചരിത്രമെന്ന് പറയാം. ഇന്ത്യയിലെ മറ്റിടങ്ങളിൽ എന്ന പോലെ കേരളത്തിലും ദേവദാസി സമ്പ്രദായം നിലനിന്നിരുന്നു എന്നും അതിൻ്റെ പിന്തുടർച്ചയായി വന്ന തേവടിശ്ശിയാട്ടത്തിൻ്റെ പരിഷ്കൃത രൂപമാണ് ഇന്ന് കാണുന്ന മോഹിനിയാട്ടം എന്നൊരു വാദവുമുണ്ട്. മോഹിനിയാട്ടത്തെക്കുറിച്ച് രേഖാമൂലമുള്ള പരാമർശം ആദ്യമായി കാണുന്നത് മഴമംഗലം നാരായണൻ നമ്പൂതിരി ക്രിസ്തുവാബ്ദം 1809 എഴുതിയതാണെന്ന് കരുതപ്പെടുന്ന വ്യവഹാരമാലയിലാണ്. നാരായണൻ നമ്പൂതിരിക്ക് സമകാലീനരായിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളൽ കൃതിയിലും ഈ നൃത്തരൂപത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഘോഷയാത്ര എന്ന തുള്ളൽ കവിതയിൽ ചുറ്റുമുള്ള ഐശ്വര്യസമൃദ്ധിയെ വർണ്ണിക്കുന്നതിനിടയ്ക്ക് അദ്ദേഹം ആ കാലത്ത് നാട്ടിൽ നിലവിലുള്ള കലകളെയും ഇങ്ങനെ വിവരിക്കുന്നു.
നാടക നടനം നർമ്മ വിനോദം, പാടക പഠനം പാവക്കൂത്തും, മാടണി മുലമാർ മോഹിനിയാട്ടം, പാടവമേറിന പല പല മേളം. പണ്ട് ദേവദാസികൾ എത്ര തന്നെ ആരാധകരായിരുന്നു എങ്കിലും നമ്പ്യാരുടെ കാലമായപ്പോഴേക്കും മോഹിനിയാട്ടം ഒരു നൃത്തരൂപമെന്ന നിലയിൽ വളരെയേറെ അതപ്പതിച്ചിരുന്നു എന്ന് കാണാം. തെന്നിന്ത്യയിലെ പ്രധാന നാടകശാലകളിലൊന്നായിരുന്ന തിരുവനന്തപുരത്ത് മോഹിനിയാട്ടത്തിന് കാര്യമായ പ്രോത്സാഹനങ്ങൾ ലഭിച്ചിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ സ്വാതി തിരുനാൾ ബാലരാമവർമ്മയുടെ സ്ഥാനാരോഹണത്തോടെയാണ് കേരളത്തിൽ തേവിടിശിയാട്ടത്തിന് പുതിയൊരു ഉണർവുണ്ടായത്. ബഹുഭാഷാ പണ്ഡിതനും സകലകലാവല്ലഭനുമായിരുന്ന സ്വാതി തിരുനാളിൻ്റെ വിദ്വത് സദസ് ഇരമ്യൻ തമ്പി, കിളിമാനൂർ കൊയ്ത്തമ്പുരാൻ തുടങ്ങിയ കവിരത്നങ്ങളാലും ഷക്കാല ഗോവിന്ദമാരാർ തുടങ്ങിയ സംഗീത പ്രതിഭകളാലും വടിവേലു, ചിന്നയ്യ, പൊന്നയ്യ എന്നീ നട്ടുവന്മാരാലും അലങ്കരിക്കപ്പെട്ടിരുന്നു. നാടിൻ്റെ നാനാഭാഗത്തു നിന്നുള്ള നർത്തകികളെ അദ്ദേഹം തൻ്റെ സദസ്സിലേക്ക് ക്ഷണിച്ചു വരുത്തുകയും ചെയ്തിരുന്നു. വിദഗ്ധകളായ തേവിടിശിയാട്ടം നർത്തകരെ തൻ്റെ സദസ്സിലേക്ക് അയച്ചു തരുവാൻ ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം മീനച്ചിൽ കർത്തായിക്ക് എഴുതിയ കത്തിൻ്റെ പകർപ്പ് തിരുവനന്തപുരം ഗ്രന്ഥപുരയിൽ ഇന്നും നമുക്ക് കാണാം. ലാസ്യ നൃത്തപ്രിയനായിരുന്ന സ്വാതി തിരുനാളിന് ശേഷം സ്ഥാനാരോഹണം ചെയ്ത ഉത്രം തിരുനാളാകട്ടെ ഒരു തികഞ്ഞ കഥകളിപ്രിയനുമായിരുന്നു. തേവിടിശിയാട്ടം അതിൻ്റെ സുവർണ സിംഹാസനത്തിൽ നിന്നും ചവറ്റുകുട്ടയിലേക്ക് എന്ന പോലെ അതപ്പതികയാണ് പിന്നീടുണ്ടായത്. അദ്ദേഹത്തിൻ്റെ കാലത്ത് കേരളത്തിലുടനീളം കഥകളിക്ക് പ്രിയം വർദ്ധിക്കുകയും തേവിടിശിയാട്ടവും നർത്തകികളും അവഹേളനത്തിൻ്റെ പാതയിലേക്ക് തള്ളപ്പെടുകയും ചെയ്തു. നർത്തകിമാരാവട്ടെ ഉപജീവനത്തിന് മറ്റൊരു മാർഗവും അറിയാത്തതിനാലാവണം തങ്ങളുടെ നൃത്തത്തിൽ ശൃംഗാരത്തിൻ്റെ അതിപ്രസരം വരുത്തുവാൻ തുടങ്ങി. പൊലികളി, യേശൻ, മൂക്കുത്തി, ചന്ദനം തുടങ്ങിയ പുതിയ ഇനങ്ങൾ അവതരിപ്പിച്ച് മൂടും മുലയും കുലുക്കി സ്ത്രീലമ്പടന്മാരായ കാണികളുടെ പ്രീതി പിടിച്ചു പറ്റി വയറ്റിപ്പഴുപ്പിനായി. അങ്ങനെ തത്കാലം തങ്ങളുടെ നിലനിൽപ്പ് സുരക്ഷിതമാക്കുവാൻ അവർ ശ്രമിച്ചു. ചന്ദനം എന്ന നൃത്ത ഇനത്തിൽ നർത്തകി ചന്ദനം വിൽക്കാൻ എന്ന വ്യാജേന നൃത്തം ചെയ്തുകൊണ്ട് കാണികളുടെ ഇടയിലേക്ക് ഇറങ്ങി വരുന്നു. പിന്നീട് അവരുടെ കയ്യിൽ നിന്നും പണം വാങ്ങിക്കൊണ്ട് ചന്ദനം അവരുടെ നെറ്റിയിൽ ചാർത്തിക്കൊടുക്കുന്നു. മറ്റൊരിനമായ മൂക്കുത്തിയിലാവട്ടെ തൻ്റെ മൂക്കുത്തി കളഞ്ഞു പോയതായി നർത്തകി വേദിയിൽ നിന്ന് പറയുന്നു. പിന്നീട് കാണികളുടെ ഇടയിലേക്ക് വന്ന് തിരഞ്ഞ് തൻ്റെ മൂക്കുത്തി കണ്ടെടുക്കുന്നു. ഡാൻസ് ബാറുകളിൽ കാബറേ ഡാൻസുകാരി കാണികളുടെ ഇടയിലേക്ക് തുള്ളിത്തുള്ളി ഇറങ്ങി വരുമ്പോൾ മുലയിടുക്കുകൾക്കിടയിൽ പണം കുത്തി വെച്ചു കൊടുക്കുന്ന അതേ പരിപാടി. മോഹിനിയാട്ടത്തിൽ വന്ന ഈ അധപതനം അതിനെയും നർത്തകികളെയും സമൂഹത്തിൻ്റെ മാന്യവേദികളിൽ നിന്നും അകറ്റി. തേവിടിശിയാട്ടം എന്നത് അറിയപ്പെട്ടു തുടങ്ങി. കൊല്ലവർഷം 1970 ഇറങ്ങിയ വിദ്യാവിനോദിനി എന്ന മാസികയിൽ മോഹിനിയാട്ടം സാംസ്കാരിക കേരളത്തിന് ഏറ്റവും വലിയ ശവമാണെന്നും തന്മൂലം എത്രയും വേഗം ഈ നൃത്തരൂപത്തെ നിരോധിക്കണമെന്നും പറഞ്ഞുകൊണ്ടൊരു ലേഖനമുള്ളതായി നിർമ്മല പണിക്കർ തൻ്റെ പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്നു. 1920-കളിൽ കൊരട്ടിക്കര എന്നയിടത്ത് കൈകുട്ടിക്കളി പഠിപ്പിച്ചു വന്നിരുന്ന കളമൊഴി കൃഷ്ണമേനോൻ്റെ ശിക്ഷകളിൽ നിന്ന് പഴയന്നൂർ ചിന്നമ്മുവമ്മ, പെരിങ്ങോട്ടുകുറിശി ഒ കല്യാണിയമ്മ, കൊരട്ടിക്കര മാധവിയമ്മ, ഇരിങ്ങാലക്കുട നടവരമ്പ് കല്യാണിയമ്മ തുടങ്ങിയവരെ അപ്പേക്കാട്ട് കൃഷ്ണമേനോൻ മോഹിനിയാട്ടം അഭ്യസിപ്പിക്കുവാൻ തുടങ്ങി. മോഹിനിയാട്ടം സ്ത്രീകളുടെ മാത്രം കുത്തുകയാണെന്ന് പറയുന്ന തിരുവനന്തപുരത്തെ പഴയ കൂത്തച്ചി ഇത് കേൾക്കണം. ആരാണ് പഠിപ്പിച്ചതെന്ന് കേൾക്കണം. 1930-ൽ ചെറുതുരുത്തിയിൽ വള്ളത്തോൾ നാരായണമേനോൻ തുടങ്ങിയ കേരള കലാമണ്ഡലത്തിൽ കഥകളിക്കൊപ്പം മോഹിനിയാട്ടത്തിൻ്റെ പഠനത്തിനും അദ്ദേഹം സൗകര്യമൊരുക്കി. മോഹിനിയാട്ടം തൻ്റെ സ്ഥാപനത്തിലെ പഠന വിഷയമാക്കണമെന്ന് തീരുമാനിച്ച വള്ളത്തോൾ അതിന് യോഗ്യതയുള്ള അധ്യാപികയെ കണ്ടെത്തിയത് അപ്പേക്കാട്ട് കൃഷ്ണപ്പണിക്കരുടെ ശിഷ്യകളിൽ പ്രഥമസ്ഥാനീയായിരുന്ന ഒരിക്കലിടത്ത് കല്യാണി അമ്മയിലാണ്. അന്ന് തേവിടിശിയാട്ടം പഠിക്കുവാൻ പെൺകുട്ടികളെ കിട്ടുവാൻ വലിയ പ്രയാസമായിരുന്നു. സാധാരണയായി കുലസ്ത്രീകളൊന്നും മോഹിനിയാട്ടം പഠിക്കുവാൻ തയ്യാറായിരുന്നില്ല. അതുകൊണ്ട് തന്നെ കലാമണ്ഡലം സെക്രട്ടറിയായിരുന്ന മണക്കുളം മുകുന്ദരാജയുടെ ആശ്രിതനായ കുന്നംകുളം പന്തലത്ത് ഗോവിന്ദൻ നായരുടെ മകൾ മുളയ്ക്കൽ തങ്കമണിയെ കലാമണ്ഡലത്തിലെ ആദ്യത്തെ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയാക്കി. തങ്കമണി പിന്നീട് ഗുരു ഗോവിന്ദാദിൻ്റെ ഭാര്യയായി. അന്നുവരെ മോഹിനിയാട്ടത്തിൽ നിലവിലുണ്ടായിരുന്ന പല സമ്പ്രദായങ്ങളും വള്ളത്തോളിൻ്റെ നേതൃത്വത്തിൽ മാറ്റപ്പെട്ടു. ഇതിൻ്റെ ആദ്യപടിയായി മോഹിനിയാട്ടത്തിലെ അശ്ലീലത്തിൻ്റെ കടന്നുകയറ്റത്തിനെ മഹാകവി ഇല്ലാതാക്കി. കുറേക്കൂടി സഭ്യമായ കൃതികളും ചലനങ്ങളുമൊക്കെ ആയിരിക്കണം പുതിയ മോഹിനിയാട്ടത്തിന് വേണ്ടതെന്ന് അദ്ദേഹം കല്യാണിയമ്മയ്ക്ക് നിർദ്ദേശം കൊടുക്കുകയുണ്ടായത്രേ. നട്ടുവൻ്റെയും പിന്നണി ഗായകരടക്കമുള്ള പക്കമേളക്കാരുടെയും സ്ഥാനം വേദിയുടെ വശത്തായി നിശ്ചയിച്ചതാണ് മറ്റൊരു മാറ്റം. കുഴിത്താളം കയ്യിലേന്തി ഉച്ചത്തിൽ വായ്ത്താരി പാടിക്കൊണ്ട് നർത്തകിക്കൊപ്പം കുണുങ്ങിക്കുണുങ്ങി നീങ്ങുകയായിരുന്നു നട്ടുവന്മാരുടെ അതുവരെ ഉണ്ടായിരുന്ന പതിവ്. 1950-ൽ വള്ളത്തോൾ മഹാകവി ചിന്നമ്മുവമ്മ എന്ന പഴയന്നൂർക്കാരിയായ കലാകാരിയെ കണ്ടെത്തി.
അവർ ശ്രീ കലമൊഴി കൃഷ്ണമേനോൻ്റെ ശിഷ്യയായിരുന്നു. കലാമണ്ഡലം കല്യാണിക്കുട്ടിയമ്മയും സത്യഭാമയും ചിന്നമ്മു അമ്മയുടെ ശിഷ്യന്മാരായിരുന്നു. അതുപോലെ ആ ഇൻ്റർവ്യൂവിൽ ഈ പഴയ കൂത്തച്ചി ചോദിക്കുന്നത് കേൾക്കുക. നിങ്ങൾ കലാമണ്ഡലത്തിൽ പഠിച്ചപ്പോൾ നിങ്ങളുടെ ഇന്ന ഇന്ന ടീച്ചർമാരല്ലേ ഞാൻ പറഞ്ഞ അവർക്ക് വിവരമുണ്ടെന്ന് ആരാ പറഞ്ഞെന്ന് വെച്ച് ഞാൻ കലാമണ്ഡലത്തിൽ ടീച്ചർമാർക്ക് വിവരമുണ്ടെന്ന് ഞാൻ പറഞ്ഞ. അതെ, കലാമണ്ഡലത്തിൽ വള്ളത്തോളെന്നൊരു പുരുഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നിങ്ങൾ ഇന്നും തേവിടിശി ആട്ടക്കാരിയായി അറിയപ്പെടുമായിരുന്നു. ഇന്ന് കാണുന്ന ഈ മൂന്ന് നില വീടൊന്നും കാണുമായിരുന്നില്ല. ടീച്ചർ എന്നായിരിക്കില്ല ആളുകൾ വിളിക്കുന്നതും. കലാമണ്ഡലത്തിലെ ആ ഗുരുക്കന്മാരാണ് തേവിടിശിയാട്ടത്തിന് ഇന്ന് കാണുന്ന അന്തസ്സിൻ്റെ മേൽവിലാസം ഉണ്ടാക്കി തന്നത് എന്ന് മനസ്സിലാക്കുക. ബേസിക്കലി ഇവർക്ക് രാമകൃഷ്ണനോടുള്ള കലിപ്പ്, രാമകൃഷ്ണനോട് ഇവർ കലാമണ്ഡലത്തിലെ ഗുരുക്കന്മാരെക്കുറിച്ച് പറഞ്ഞത് പുറത്താകുകയും അതിൻ്റെ പേരിലാണ് ഇവരെ കലാമണ്ഡലത്തിൽ നിന്നും പുറത്താക്കിയത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ്. പിന്നെ തേവിടിശിയാട്ടം കറുത്ത ബോൾ കളിച്ചാലും വെളുത്ത ബോൾ കളിച്ചാലും കളി കാണുന്ന തമ്പ്രാനെ ആശ്രയിച്ചായിരിക്കും കാര്യങ്ങൾ. അങ്കലാവണ്യം കാണിച്ച് ആടി തിമിർക്കുക എന്നത് മാത്രമായിരുന്നു ആട്ടക്കാരിയുടെ പണി. പത്താളുകളുടെ മുന്നിൽ വെളുത്തവളുടെ കളിയും ആരും കാണാത്തപ്പോൾ കറുത്തവളുടെ കളിയുമായിരുന്നു തമ്പ്രാക്കന്മാർക്കിഷ്ടം. ഇന്ന് തേവിടിശിയാട്ടത്തിൻ്റെ പേര് മാറ്റി മോഹിനിയാട്ടം എന്നിട്ടാലും കളി കാണുന്നവരുടെ ഇഷ്ടത്തിനല്ലേ മോഹിനി പ്രസക്തി. കറുത്തത് കാണണോ വെളുത്തത് കാണണോ എന്ന് കാണികൾ തീരുമാനിക്കട്ടെ. അഭിരുചികൾ മാറുന്നത് തേവിടിശിയാട്ടക്കാരും മനസ്സിലാക്കണം. തിരുവനന്തപുരത്തെ പഴയ ഒരു തേവിടിശിയാട്ടക്കാരിയുടെ ജൽപ്പനമായി സാംസ്കാരിക കേരളം ഇതിനെ തള്ളിക്കളയുക. ഇതിന് അതിനുള്ള പ്രാധാന്യമേയുള്ളൂ. ഈ വിഷയത്തിന് ആ വില മാത്രം നൽകിയാൽ മതി. ഐ ടു ഐ ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.